കേന്ദ്ര സർക്കാർ ഇന്ത്യൻ രക്തസാക്ഷികളുടെ പേരുകൾ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എസ് വൈ എസ് കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വളാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുൻവശം നടന്ന സംഗമത്തിൽ കോട്ടക്കൽ മണ്ഡലം എസ് വൈ എസ് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ അധ്യക്ഷത വഹിച്ചു. വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഏടാണ് മലബാർ സമരം എന്ന് പറയുന്നത് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്. എന്നാൽ ആ സമരത്തെ ഇപ്പോൾ ഒരു വർഗീയ കലാപമായി ചിത്രീകരിക്കാനും ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഒരു കലാപമായി അതിനെ വക്രീകരിച്ച് അവതരിപ്പിക്കാനും അതിൻ്റെ ഭാഗമായി ആ കലാപത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള 387 രക്തസാക്ഷികളെ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ പട്ടികയിൽ നിന്ന് രക്തസാക്ഷികളുടെ പട്ടികയിൽ നീക്കം ചെയ്യാനും ആർ എസ് എസും സംഘപരിവാരവും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിനെതിരെ വിവിധ തലങ്ങളിൽ ഉജ്ജ്വലമായിട്ടുള്ള സമരമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് 1920 എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്ന സമരമാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതിയ ദിശാബോധം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഘട്ടമാണ് 20-കളിൽ. ആ ഘട്ടത്തിലാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ഗാന്ധിജി അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കപ്പെടുന്നത്. ആ ഗാന്ധിജി പങ്കെടുത്ത ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി അടക്കമുള്ള ഈ കലാപത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾ അതിൻ്റെ നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ചത്. ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് മലബാറിലെ കാർഷിക മേഖലയിൽ കുടിയാന്മാരായിട്ടുള്ള കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായും ആ സാമ്രാജ്യത്വത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ജന്മിത്തത്തിനെതിരായിട്ടുമുള്ള ഉജ്ജ്വലമായിട്ടുള്ള സമരമായി ഈ മലബാർ സമരം വികസിച്ചു വരുന്നത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ മലബാറിൽ അധികാരം ഏറ്റെടുത്തതിന് ശേഷമാണ് ജന്മിമാർ കൂടുതൽ അക്രമകാരികളും കൂടുതൽ കുടിയൊഴിപ്പിക്കലിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ആ ജന്മിമാരുടെ നിഷ്ഠൂരമായ നടപടികൾക്കെതിരെ അതിന് പിന്തുണ നൽകി ഈ പാവപ്പെട്ട മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട അടക്കമുള്ള കുടിയാന്മാരെ, കുടിയാന്മാരിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, പക്ഷേ മലപ്പുറം ജില്ലയിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളായിപ്പോയി എന്നുള്ളതുകൊണ്ട് അത് അവർ പ്രത്യേകത ഉണ്ടെന്നുള്ളൂ. ആ കുടിയാന്മാരെ കുടിയൊഴിപ്പിക്കുകയും നിഷ്ഠൂരമായി അടിച്ചമർത്തുകയും ചെയ്യുന്ന സമീപനത്തിനെതിരായിട്ടാണ് ഈ കലാപം നടക്കുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ആരംഭിച്ച ആ സമരം ജന്മിത്തത്തിനെതിരായി ഉയർന്നു വന്ന് ഉജ്ജ്വലമായ പ്രക്ഷോഭമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ കലാപത്തിൻ്റെ ആകെയുള്ള അന്തസ്സത്തെ എടുത്താൽ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ബ്രിട്ടീഷുകാർ രാജ്യമിടണം എന്ന മുദ്രാവാക്യമാണ് അതിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് ഉയർത്തിയിട്ടുള്ളത് എന്നുള്ളതും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കലാപത്തെ ഇപ്പോഴിങ്ങനെ അതൊരു വർഗീയ കലാപമായിട്ട് ചിത്രീകരിക്കുക, ഇപ്പോൾ മാത്രമല്ല അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഘട്ടത്തിൽ തന്നെ രാജ്യത്ത് ചില ഘട്ടങ്ങളിലൊക്കെ അത് അങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. സമരത്തിന് നേതൃത്വം കൊടുത്ത വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരും അടക്കമുള്ള മുഴുവൻ ആളുകളും ആ ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന അക്രമത്തെ അപലപിക്കാനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് എതിരായി നിൽക്കുന്നവരെ മുഴുവൻ ഒരേ സമയത്ത് ശിക്ഷിക്കാനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി നിൽക്കുന്നത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ അവരോടൊപ്പം നിർത്താനുമുള്ള ആഹ്വാനമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ കോട്ടക്കുന്ന് ഇപ്പം അമ്യൂസ്മെൻറ്റ് പാർക്ക് നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത്. വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയോട് ചോദിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മണ്ണിലേക്ക് തിരിച്ചു പോകാം, നിങ്ങളുടെ മണ്ണ് എന്ന് പറയുന്ന അറേബ്യയാണ്, ആ അറേബ്യയിലേക്ക് തിരിച്ചു പോകാം, ഞങ്ങൾക്ക് മാപ്പ് എഴുതി തന്ന് ഞങ്ങളോട് ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അറേബ്യയുടെ മണ്ണിലേക്ക് തിരിച്ചു പോയാൽ നിങ്ങളുടെ ജീവൻ വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരാമെന്ന് ബ്രിട്ടീഷുകാരൻ സൗജന്യമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ആർക്കിച്ച് തുപ്പിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ അറേബ്യയുടെ മണ്ണിലല്ല ജനിച്ചത്, ഞാൻ ഈ മലബാറിൻ്റെ മണ്ണിലാണ് ജനിച്ചത്, ഈ മലബാറിൻ്റെ മണ്ണിൽ ജനിച്ച ഞാൻ ബ്രിട്ടീഷുകാരൻ്റെ ഏത് തരത്തിലുള്ള നിസ്തൂരമായ അതിക്രമങ്ങളെയും നേരിടാനും വേണമെങ്കിൽ രക്തസാക്ഷിയാവാനും തയ്യാറാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മളെയൊക്കെ മനസ്സിലുള്ള ആളുകളുടെ ഇടം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ആലി മുസ്ലിയാരടക്കമുള്ള ആളുകളുടെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെല്ലാം ഇവരൊക്കെ വർഗീയവാദികളാണ്. അന്ന് ഓരോ വിഭാഗം ആളുകളെ ഉന്മോചനം ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് എന്നാണ് ഇവരുടെ കണ്ടെത്തലുണ്ട്. ഈ റിസർച്ചിൻ്റെ തലപ്പത്ത് കേന്ദ്ര ഗവൺമെൻറ് ആദ്യം ഇവർക്ക് എന്താണോ അജണ്ട ആ അജണ്ട നടപ്പിലാക്കുന്ന രീതിയിലുള്ള ആളുകളെ തിരികെ കയറ്റുകയുണ്ടായി. അന്ന് സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു കണിക പോലും സംഭാവന ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് ഇന്ന് ഈ സമയത്ത് അന്നത്തെ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഈ ലിസ്റ്റിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ അജണ്ട വ്യക്തമാണ്. സ്വാതന്ത്ര്യ സമരം എന്നുള്ള ഒരു അധ്യായം എടുത്തുകൊണ്ട് എത്തുന്നുണ്ടെങ്കിൽ
इन केन्द्र भर गवर्मेंटि अलग आमर याद कणिक संभावनयो अंतो अर तरीपल आ समर पकड़ो इला आदार्थ्यम मरच चरते मैं നമ്മുടെ സ്വതന്ത്ര സമര രക്തസാക്ഷികളെ അവർ വെട്ടിമാറ്റിയിട്ട് അവർ രക്തസാക്ഷികളല്ലാത്ത ഒരു പട്ടികയിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയാണ് ഇതിനെതിരെ സുന്നി യുവജന സംഘവും അതുപോലെ സമാനമായ സംഘടനകളൊക്കെ ഇന്ത്യയിൽ പ്രതിഷേധ സമരത്തിലാണ് കോവിഡ് സമയത്ത് ഇതൊരു വലിയ ഒരു സംഗമമാകേണ്ട ഈ സമരം ഇങ്ങനെയായത് വളരെ കുറഞ്ഞ ആളുകളാണെങ്കിലും ഇതൊരുപാട് ആളുകളുടെ ശബ്ദമാണെന്ന് നാം മനസ്സിലാക്കണം ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഈ സോലിഹ് വാഫി ഉസ്താദ് അത്തിപ്പറ്റ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സിപിഎം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ പി ശങ്കരൻ മാസ്റ്റർ, കോൺഗ്രസ് പ്രതിനിധി ഹസൈനാർ പാറശ്ശേരി, മുസ്ലിം ലീഗ് വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി സലാം, എസ് വൈ എസ് എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി ദാരിമി, എസ് വൈ എസ് കോട്ടക്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷറഫ് മൗലവി, വളാഞ്ചേരി എസ് വൈ എസ് മണ്ഡലം സെക്രട്ടറിയായ റഹ്മാൻ മങ്കേരി, സി കെ ഗഫൂർ എന്നിവർ അഭിവാദ്യം അർപ്പിച്ചു. എസ് വൈ എസ് കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറി കെ വി അലി മുസ്ലിയാർ ഇന്ത്യനൂർ സ്വാഗതവും എസ് വൈ എസ് മണ്ഡലം വർക്കിംഗ് സെക്രട്ടറി അലി റഹ്മാൻ കരേകാട് നന്ദിയും പറഞ്ഞു.